ഹായ് ഹലോ, ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഓട്ടിൻ്റെ പാത്രങ്ങൾ, അതുപോലെ തന്നെ കോപ്പറിൻ്റെ എല്ലാം പാത്രങ്ങൾ എങ്ങനെ നിമിഷ നേരം കൊണ്ട് പളപളാന്ന് വൃത്തിയാക്കിയെടുക്കാമെന്നുള്ളതാണ്. അതിനായിട്ട് നമ്മളിവിടെ പുളിയോ ബേക്കിംഗ് സോഡയോ അതല്ലെങ്കിൽ ഭസ്മമോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പാത്രങ്ങൾ വൃത്തിയാക്കിയെടുക്കാം. അതും എത്രയ്ക്ക് കരി പിടിച്ച പാത്രങ്ങളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ദേ ഞാൻ വീട്ടിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന തട്ടവും വിളക്കും ഒക്കെയാണ് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം കറിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെ വൃത്തിയാക്കിയെടുക്കാമെന്ന് മാത്രമല്ല, നമ്മൾ വൃത്തിയാക്കിയെടുത്ത പാത്രങ്ങൾ ഒന്ന് രണ്ടാഴ്ച വരെ ആ ഒരു തിളക്കത്തോടെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ള ഒരു ടിപ്പ് കൂടി കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് നമുക്ക് ഈ ഒരു വൃത്തിയാക്കലിന് ഏറ്റവും നല്ലത്. ഇനി ഞാനതിലേക്ക് കുറച്ച് സിന്തറ്റിക് വിനെഗർ, നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സുർക്കയുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, നമ്മൾ ഡിഷ് വാഷാണ് വേണ്ടത്. നമ്മൾ ഏത് ഡിഷ് വാഷാണോ ഉപയോഗിക്കുന്നത് ആ ഒരു ഡിഷ് വാഷ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സാധാരണ പുളിയൊന്നും ഉപയോഗിച്ച് ഓട്ടുപാത്രങ്ങൾ വൃത്തിയാക്കാറില്ല. നമ്മൾ പുളി ഉപയോഗിച്ച് വൃത്തിയാക്കുമ്പോൾ നമ്മുടെ ഓട്ടുപാത്രത്തിൽ പാടൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ വൃത്തിയാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ പാത്രത്തിൽ പാടൊന്നും വരികയില്ല. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ഒരു മിശ്രിതം നമ്മുടെ ഓട്ടുപാത്രത്തിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഒഴിച്ചു കൊടുത്ത് അന്നേരം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇതേ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാനൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് അന്നേരം തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പോലെ വൃത്തിയായി കിട്ടുന്നുണ്ട്. സാധാരണ നമ്മൾ പലരും ഇങ്ങനെയുള്ള മിശ്രിതങ്ങൾ ഒഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാറുണ്ട്. ഇതിനാവശ്യം അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഓട്ടിൻ്റെയും കോപ്പറിൻ്റെയും ഒക്കെ പാത്രങ്ങൾ നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കിപ്പം വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. വളരെ പുതിയതുപോലെ തന്നെ ഞാനിത് വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഭസ്മമൊക്കെ ഇട്ട് വൃത്തിയാക്കിയെടുക്കുന്നതിലും നല്ല പോലെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് വൃത്തിയാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതേ ഇപ്പം കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ വൃത്തിയാക്കിയെടുത്തതെന്ന് നോക്കിയേ. ഞാൻ ഈ ഒരു വീഡിയോ അധികം എഡിറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കാണുന്ന അത്രയും ടൈം മാത്രമാണ് ഞാൻ ഇതൊന്ന് വൃത്തിയാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതേ ഇപ്പം നോക്കിയേ ഇതിനകത്ത് ഒട്ടും തന്നെ പാടുകളോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ ഇല്ല. അപ്പം ഞാനിത് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതേ ഇപ്പം നോക്കിയാൽ ഞാൻ എത്ര വൃത്തിയിലാണ് നമ്മുടെ പൂജാപാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുത്തതെന്ന്. ഇനി നമുക്ക് ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് തുടച്ച് മാറ്റാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വൃത്തിയാക്കിയെടുത്ത പാത്രങ്ങൾ ഒരു 2 ആഴ്ച വരെയൊക്കെ ഈ ഒരു ഷൈനിങ്ങോട് കൂടി തന്നെ ഇരിക്കത്തക്ക ഒരു ടിപ്പ് കൂടിയാണ് ചെയ്യുന്നത്. നമ്മൾ വൃത്തിയാക്കിയെടുത്ത ഈ പാത്രങ്ങൾ നല്ല ഷൈനിങ്ങോടുകൂടി ഇരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലൊരു ചുടുകട്ടയാണ്. ഇനി നമുക്ക് ഈ ഒരു ചുടുകട്ടയുടെ കുറച്ച് പൊടിയാണ് അതിനായിട്ട് വേണ്ടുന്നത്. അതിനായിട്ട് ഞാൻ ചുടുകട്ടയുടെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നമുക്കിതുപോലൊരു പേപ്പർ ഉപയോഗിച്ചിട്ട് അതിൽ എന്തെങ്കിലും കട്ടിയുള്ളൊരു സാധനം വെച്ചിട്ട് ഇടിച്ചെടുത്താൽ നല്ല പോലെ നമുക്ക് ചുടുകട്ട പൊടിഞ്ഞ് കിട്ടും. ഈ ഒരു രീതിയിൽ നമുക്ക് നൈസായിട്ട് നമുക്ക് ചുടുകട്ട പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു ചുടുകട്ടയുടെ പൊടി ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കണം. നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത് ആ ചുടുകട്ട പൊടിയിൽ തരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പാത്രത്തിൽ സ്ക്രാച്ചോ പോറലോ ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയാണ്. ഇതേ ഇതുപോലെ നൈസായിട്ടുള്ള പൊടിയാണ് നമുക്കിനി വൃത്തിയാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതേ ഇപ്പം ഞാൻ നല്ലതുപോലെ നമ്മുടെ ചുടുകട്ട പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതുപോലൊരു ഡപ്പയിലാക്കി വെക്കുകയാണെങ്കിൽ ക്ലീനിങ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എളുപ്പമാവും. ഇനി നമുക്ക് ഇതിൽ നിന്നും ആവശ്യത്തിന് ചുടുകട്ട പൊടിയെടുക്കാം. ഞാനൊരു ബൗളിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചുടുകട്ടയുടെ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഓടിൻ്റെ പാത്രങ്ങൾ, അതിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉരച്ചെടുക്കണം.
ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കഴുകി വൃത്തിയാക്കിയെടുത്ത നമ്മുടെ ഓട്ടുപാത്രങ്ങൾ ഒരു രണ്ടാഴ്ചയിലേറെ ഈ ഒരു പുതുമയോടുകൂടി അല്ലെങ്കിൽ നല്ല തിളക്കത്തോടുകൂടി തന്നെ നിൽക്കും. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പൂജാപാത്രങ്ങളൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതേ ഇപ്പം നോക്കിയ ഞാൻ ചുടുകട്ടയുടെ പൊടി ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതുപോലൊരു ടവൽ ഉപയോഗിച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പാത്രങ്ങളൊക്കെ കണ്ട പുതിയതുപോലെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എനിക്കൊരു ലൈക്ക് തരണേ. ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.